ഇത് മണികണ്ഠൻ മേലോത്ത്. കാസർകോട് നീലേശ്വരം സ്വദേശിയായ ഇദ്ദേഹം ദുബായിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നു. ചന്ദ്രനിൽ 10 ഏക്കർ സ്ഥലത്തിന്റെ ഉടമ. ഇത് 3.5 വയസ്സുകാരൻ അമിത് മസിൻ. സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ചന്ദ്രനിൽ 1 ഏക്കർ സ്ഥലം സ്വന്തമായുണ്ട് ഈ മിടുക്കന്. അമിതിന്റെ പിതാവ് തൃശൂർ പുന്നിയൂർക്കുളം സ്വദേശി അഡ്വക്കൻ ഷെബീലും ചന്ദ്രനിൽ 1 ഏക്കറിന്റെ ഉടമയാണ്. ദുബായിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാനേജ്മെന്റ് ട്രെയിനറാണ് ഷെബീൽ. ചന്ദ്രനിൽ ജലമുണ്ടെന്ന കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇവരെ ഗേൾഫ്രണ്ട് പരിചയപ്പെടുത്തുന്നത്. ചന്ദ്രനിൽ ജലാംശം കണ്ടെത്തിയതിൽ ഇവരെല്ലാം തന്നെ സന്തോഷത്തിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ചന്ദ്രനിൽ നടക്കുന്ന ഓരോ ഡെവലപ്മെൻറ്റും ഞാൻ വളരെ ആകാംക്ഷയോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. പത്രത്തിൽ ഇങ്ങനെ വാർത്ത കണ്ടപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സന്തോഷമാണ് തോന്നിയത്. പലരും താൻ ചന്ദ്രനിൽ സ്ഥലം വാങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തമാശയായാണ് എടുത്തതെന്ന് മണികണ്ഠൻ വ്യക്തമാക്കി. ചന്ദ്രനിൽ 10 ഏക്കറിന് ഉടമയായ ഇദ്ദേഹത്തിന് ഈ ഭാഗത്തുള്ള ധാതുക്കളുടെ അവകാശവും അധികൃതർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥലം വിൽപ്പന നടത്താൻ ചില നിബന്ധനകളുണ്ട്. ലൂനാറ് ഇത് അവിടെ സ്ഥലം കൊടുക്കുന്നത് 1 ഏക്കർ 3 ഏക്കർ അല്ലെങ്കിൽ 10 ഏക്കർ ഇങ്ങനെയായിട്ട് മാത്രമേ അവർ സ്ഥലം കൊടുക്കാറുള്ളൂ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലം വിൽക്കുകയും ചെയ്യാം. വേറെ ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് നമുക്ക് ഈ സ്ഥലം വിൽക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വിൽക്കുന്ന സമയത്ത് അത് പിന്നെ ഇങ്ങനെ നാളെ ഒരു 10 സെൻറ്റ് സ്ഥലം ഒരാൾക്ക് എനിക്ക് കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ വിൽക്കാൻ പറ്റില്ല. അത് മിനിമം 10 പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് ഓരോ ഏക്കറായിട്ട് 10 പ്ലോട്ടായിട്ട് നമുക്ക് അത് സെല് ചെയ്യാൻ പറ്റും. ചന്ദ്രനിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താനുള്ള സാധ്യതകൾ ഭാവിയിൽ തെളിയുന്ന സന്തോഷത്തിൽ കൂടിയാണ് ബിസിനസ്സുകാരനായ മണികണ്ഠൻ. റിയൽ എസ്റ്റേറ്റിന് നല്ല സ്കോപ്പുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൽ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 68 മൂലകങ്ങൾ ഓൾറെഡി മിനറൽസ് അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ആ മിനറൽസ് റൈറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശിക്കഥയിൽ നിന്ന് മാറി അമ്പിളിമാമനെ മകന് പിടിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന സന്തോഷമുണ്ട് അഡ്വക്കേറ്റ് ഷെബീലിന്. മകന് ബർത്ത്ഡേ ഗിഫ്റ്റായി ചന്ദ്രനിലെ സീ ഓഫ് ക്ലൗഡ് പ്രദേശത്താണ് ഇദ്ദേഹം സ്ഥലം വാങ്ങിക്കൊടുത്തത്. ചന്ദ്രനിൽ ജലം കണ്ടെത്തിയ സ്ഥിതിക്ക് സാധ്യമായ പുതിയ പദ്ധതികളെക്കുറിച്ച് പഠിക്കുകയും ആരായുകയും ചെയ്യുമെന്ന് ഷെബീൽ പറയുന്നു. എൻ്റെ സ്ഥലം എന്നുള്ള സീ ഓഫ് ക്ലൗഡ്സ് എന്നുള്ളതാണ് എൻ്റെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സീ ഓഫ് ക്ലൗഡ്സ് എന്നുള്ളത് അപ്പോൾ അവിടെ അത് സത്യത്തിൽ വ്യത്യസ്തമായിട്ട് ചിന്തി ധാതുക്കളും മറ്റു ഘടകങ്ങളും അറിഞ്ഞുകൊണ്ട് വാങ്ങിയതല്ല. സൈറ്റിൽ ഏറ്റവും ടു ബി ഫ്രാങ്ക് ഏറ്റവും വില കുറഞ്ഞത് അതായിരുന്നു, അതുകൊണ്ട് വാങ്ങിയെന്ന് മാത്രം. ചന്ദ്രനിൽ ജീവനുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹം. തനിക്ക് പോകാൻ സാധിച്ചില്ലെങ്കിൽ എന്നെങ്കിലും മകന് ചന്ദ്രനിലെ സ്ഥലം സന്ദർശിക്കാൻ അവസരം ലഭിക്കുമെന്നും ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നു. ഇവിടെ സ്ഥലം വാങ്ങുമ്പോൾ തന്നെ പൗരത്വവും ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചന്ദ്രനിൽ പൗരത്വം നേടിയവരുടെ സംഘടന രൂപീകരിക്കാനുള്ള ശ്രമവും ഇദ്ദേഹം നടത്തുന്നുണ്ട്. അതേസമയം ചന്ദ്രനെ ഇത്തരത്തിൽ വിൽക്കാൻ ആർക്കാണ് അധികാരം? ഇവർക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥലത്തിനും മറ്റു രേഖകൾക്കും എത്ര ആധികാരികത ഉണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇതേ ചോദ്യങ്ങൾ ഗൾഫ് റൗണ്ടപ്പും ഷെബീലിനോട് ചോദിച്ചു. വിശ്വസനീയമെങ്കിൽ, കോമൺ ജനതയ്ക്ക് വിശ്വസനീയമെങ്കിൽ, ഐ ഗേവ് തിങ്സ് ടു ദ ഗോഡ് വിച്ച് ഇസ് ഗോഡ്സ്, അതല്ലെങ്കിൽ തിരിച്ച് എന്നുള്ള ഒരു ഇതുമാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് സത്യം കണ്ടെത്തുക, അത് ശ്രമിക്കുക. ഇപ്പോൾ ജലാംശമാണെങ്കിലും ശരി നമുക്കറിയാമല്ലോ. അപ്പോൾ എല്ലാവർക്കും വെബ്സൈറ്റുകളിൽ പോവാം, അതിൻ്റെ ശൈലികൾ നോക്കാം, അതിൻ്റെ വാസ്തവങ്ങൾ തിരഞ്ഞ് നോക്കാം, എന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് രണ്ടുമായാലും നഷ്ടമായാലും ലാഭമായാലും ഞാൻ ഉറ്റുനോക്കുന്നത് ആ ഒരു ഇന്നോവേറ്റീവ്നെസ്. ചന്ദ്രനിലെ നിങ്ങളുടെ സ്ഥലം ആരെങ്കിലും കൈയേറിയാലോ? കൂടിക്കാഴ്ച അവസാനിക്കും മുമ്പ് മണികണ്ഠനോടായിരുന്നു ആ ചോദ്യം. ഇപ്പോഴുള്ള കണ്ടീഷനിൽ അവിടെ ജീവജാലങ്ങളില്ല, മനുഷ്യന് ജീവിക്കാൻ പറ്റിയ കണ്ടീഷനല്ല. മനുഷ്യന് ജീവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കാൻ പറ്റിയ കണ്ടീഷനല്ല. കാരണം അതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ആരും എൻക്രോച്ച് ചെയ്യില്ല എന്ന് വിചാരിക്കാം.